അതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ട് സംരക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അവിടെയൊന്നും ഈ കാട്ടാന ശല്യമില്ല, കാരണം അവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആ പരിപാലനം മുഴുവൻ നടക്കുന്നുണ്ട്. സൈലന്റ് വാലി ആണെങ്കിലും പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ പണമടക്കം ചെലവഴിക്കുന്നില്ല. ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അതെ അതെ, സർവകക്ഷി യോഗത്തിൽ പിന്നെ ആനയും കടുവയൊന്നും വരില്ലല്ലോ. അല്ല, ചർച്ച ചെയ്യാനില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രം ചെയ്താൽ മതി. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, കൊടുത്ത പണം ചെലവഴിക്കുക. കൊടുത്ത പണം ചെലവഴിക്കാതെ ഇപ്പം ശശീന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ 650 കോടിയുടെ പദ്ധതി സമർപ്പിച്ചു, കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലെന്ന്. 650 കോടി ചെലവാക്കുന്നതിന് പകരം ആദ്യം കൊടുത്ത 50 കോടി ചെലവാക്കട്ടെ. അല്ല, സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ ഒരു വിരോധമില്ല എനിക്ക്. സർവകക്ഷി യോഗത്തിൻ്റെ പ്രശ്നം വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും അതുപോലെ എങ്ങനെയാണിത് നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തപ്പോഴും. ഇവിടെ വ്യക്തതയില്ലായ്മയില്ല. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2021-ലും 2022-ലും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം. അതുകൊണ്ടല്ല, അത് മുള്ളൻപന്നിയുടെ കാര്യത്തിലാണ് ആ പ്രശ്നം ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം. ഇവിടെ ഇപ്പം മുള്ളൻപന്നി അല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രശ്നം ഉണ്ടാക്കുന്നത് ആനയും കടുവയാണ്. ആനയും കടുവയും നേരിടാൻ വേണ്ടിയിട്ട് മുള്ളൻപന്നിയുടെ നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആനയും കടുവയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആനയും കടുവയുടെയും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണം ഉപയോഗിക്കുക. കേന്ദ്ര സർക്കാർ ഇടപെടാൻ ഈ നിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള അഡ്വൈസറികൾ അത് പാലിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? അത് കേന്ദ്രം പരിശോധിക്കേണ്ടി വരും. ആദ്യം അവിടുത്തെ മുഖ്യമന്ത്രിയും എം പിയും പോട്ടെ, എന്നിട്ടല്ലേ കേന്ദ്ര സംസ്ഥാന വനമന്ത്രി പോകാത്ത സ്ഥലത്ത് കേന്ദ്ര വനമന്ത്രി വരണം. അല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കണം. കാരണം ഈ ലോകം മുഴുവൻ നടക്കുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ലോകം മുഴുവൻ എന്താണ് നടക്കുന്നത് എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ണു തുറന്ന് കാണുക. കേരളവും പുരോഗതിയിലേക്ക് നീങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരുടെ സ്വന്തം ബുദ്ധിയിൽ ആലോചിക്കുക. തീർച്ചയായിട്ടും ബി ജെ പിയുമായിട്ട് ചേരാൻ താല്പര്യമുള്ള, നാടിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യും. ഭരണകക്ഷിന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. ഡൽഹിയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും വയനാട് സന്ദർശിക്കട്ടെ, അത് കഴിഞ്ഞ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയോട് പറയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. കേന്ദ്ര സർക്കാർ നേരിട്ട് നോക്കുന്ന വന്യജീവി സങ്കേതങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല. കാട്ടാനകളും അതുപോലെ കടുവകളുമാണ് കേരളത്തിലെ പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നു. മുള്ളൻ പന്നിയല്ല എന്ന് അദ്ദേഹം പറയുന്നു.